കേക്ക് വന്ന് വിളിച്ചിട്ട് പോയാൽ മതി. അതിന്റെ വെയിറ്റ് അപ്പൊ അങ്ങനെ ആയിക്കോട്ടോ. Check. ഒരു നമസ്കാരം. ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ രണ്ടാം സീസൺ ഏകദേശം ഏറ്റവും അവസാന സമയങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും 10 ദിവസം ബേക്കലിൻ്റെ കാസർഗോഡിൻ്റെ ഈ ഒരു മണ്ണിനെ ഏറ്റവും വലിയ രീതിയിൽ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 10 ദിനങ്ങൾ നമുക്ക് വേണ്ടി കടന്നു പോകാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു പരിയ അവസാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ ഒരു ന്യൂ ഇയറിനെ, ഒരു വരുന്ന വർഷത്തിനെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് സമ്മാനങ്ങളുമായി ഇവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രോഗ്രാം കമ്മിറ്റി ഇവിടെ എത്തിയാണ്. നിങ്ങൾ റെഡിയാണോ? ഇവിടെ ഇരിക്കുന്ന 5 പേർക്ക്, 5 അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്, കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്താൻ വേണ്ടി പോകുന്നത്. ഇതിന് കൃത്യമായി ചോദ്യം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഭാഗ്യ പരീക്ഷണം കൂടിയാണ്. ഇതിൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷകമായ സമ്മാനം ഈ വേദിയിൽ വെച്ച് നമ്മളിപ്പോൾ ഇവിടുന്ന് നൽകുന്നതാണ്. റെഡിയാണോ? റെഡിയാണോ? ഈ സൈഡിൽ കുറേ ആൾക്കാർ റെഡിയാണ്. ഞാനിവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അത് വളരെ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുത്തേക്ക് പെട്ടെന്ന് വരാവുന്നതാണ്. ഓരോ ആൾക്കാർക്കാണ് സമ്മാനം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന സമ്മാനം. പറയടേ പറയടേ പറയടേ. ശരി ഉത്തരത്തിന് ലഭിക്കാൻ വേണ്ടി പോകുന്നത് സ്മാർട്ട് വാച്ച്. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് ഉത്തരം പറയുക. ഇതിൽ ആരാണ് ഈ നിൽക്കുന്ന ഇത്രയും ജനസഞ്ചയത്തിനിടയിൽ ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം. ഇറ്റ്സ് നോട്ട് ഒരു ചോദ്യമല്ല, നമുക്കൊരു വലിയ ഒരു കാര്യം പറയാൻ വേണ്ടി പോവാണ്. ഈ സംഭവം നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ ആദ്യം വേദിയിലേക്ക് എത്തുന്ന ആൾക്കാണ് സമ്മാനം, വേറെയൊന്നുമല്ല. കയ്യിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ കയ്യിലുള്ള ആൾ. ഇറ്റ്സ് നോട്ട് ഇൻ ഫോൺ, ഫോണിലല്ല, കയ്യിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇവിടത്തേക്ക് സ്റ്റേജിലേക്ക് കടന്നു വരാം. അയാൾക്ക് ഒരു സ്മാർട്ട് വാച്ച്, ദാ പുറകിൽ ഒരു ബ്ലാക്ക് ടീഷർട്ട് ആണ്. വാ 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 വാ, ഓടി വരാം ഓടി വരാം. ഒരു നല്ലൊരു നിറഞ്ഞൊരു കൈയടി കൊടുക്കാം. ദാ പുറകുന്ന് അദ്ദേഹം വെറുതിലേക്ക് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആ ഭാഗ്യശാലി വിജയ് തീരുമാനമായിട്ടില്ല. നമ്മൾ സ്റ്റേജിൽ വന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും, അതിനുശേഷം മാത്രമേ നമ്മളത് കൺഫേം ചെയ്യുള്ളൂ. അയാളെ നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു സൈഡിലൂടെ വരുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴി ഒരുക്കി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരു ബ്ലാക്ക് ടീഷർട്ട് ധരിച്ച ഒരാളാണ് നമ്മളുടെ കൂടെ വരാൻ വേണ്ടി പോകുന്നത്. നല്ലൊരു നിറഞ്ഞൊരു കൈ നമുക്ക് അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കാം. താങ്ക് യു. ഓക്കെ, വരുന്നുണ്ടോ ഒരാൾ? അദ്ദേഹം സ്റ്റേജിലേക്ക് ഓൾറെഡി പുറകിൽ ഒരാൾ ആദ്യം എഴുന്നേറ്റ് വന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ജസ്റ്റ് നമുക്കൊന്ന് പേര് പറയാം. സൗഭാഗ്യ. സൗഭാഗ്യക്ക് ആ സൗഭാഗ്യം ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ. ശിവപ്പനായിക്. ശിവപ്പനായിക് കുഞ്ഞമ്പോട, ശരിയല്ലേ? ശരിയാണ്, വളരെ 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 ശരിയാണ്.
ശിവപ്പ നായിക്ക് നിറഞ്ഞൊരു കയ്യടി നമുക്ക് കൊടുക്കാം മൂന്നാമത്തെ ഭാഗ്യശാലിയിലേക്ക്. ഇനി നമ്മൾ ആദ്യം ചോദിച്ചതുപോലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്നുള്ള നിലയിലല്ല, ഒരു ഭാഗ്യശാലി എന്നുള്ള നിലയിൽ നമുക്ക് നോക്കാം. ഇതിൽ വളരെ പ്രത്യേകത, ഇതിൽ 5 പേർക്ക് സ്റ്റേജിലേക്ക് വരാം, അതിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു ഒരു സെഗ്മെൻ്റാണ്, അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, അവരുടെ രക്ഷിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, അഥവാ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടി അവരൊന്ന് ശ്രമിക്കുക. ഇതാണ് ഓക്കെ, 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൂടാ, 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. അതായത് ചുവന്ന ചെരുപ്പ് അല്ലെങ്കിൽ ചുവന്ന ഷൂ ധരിച്ച 5 കുട്ടികൾക്ക് ഓടി സ്റ്റേജിലേക്ക് വരാം. ചുവന്ന ചെരുപ്പ് അല്ലെങ്കിൽ ചുവന്ന ഷൂ ധരിച്ച 5 കുട്ടികൾക്ക് ഓക്കെ, ചുവന്ന ചെരുപ്പ് അല്ലെങ്കിൽ ചുവന്ന ഷൂ ധരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വാ 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 വരൂ. ഒരാൾ അവിടെ നിന്ന് വരുന്നുണ്ട്, കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു സെഗ്മെന്റ് നടത്തുന്നതായിരിക്കും. ഓക്കെ, ചുവന്ന ചെരുപ്പ് അല്ലെങ്കിൽ ചുവന്ന ഷൂ ധരിച്ച 5 പേർക്ക് ഓടി സ്റ്റേജിലേക്ക് വരാം. ആ സൈഡിൽ നിന്ന് ആരോ വരുന്നുണ്ട്, അവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. യെസ് വാ 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 വരൂ 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 വന്നോളൂ. ഓക്കെ, ചുവന്ന ചെരുപ്പ് അല്ലെങ്കിൽ ചുവന്ന ഷൂ ധരിച്ച 5 പേർക്ക് യെസ് യെസ്. അവിടെ നിന്ന് ഒരാളുണ്ട്, അവരും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യണം. വാ 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 വരൂ, ചോപ്പല്ലേ. ഓക്കെ ടോണി, ഓക്കെ ഒരാൾ ഇവിടെ ചേർന്നിട്ടുണ്ട്, മറ്റുള്ളവർ ഓക്കെ ഉണ്ടോ ഉണ്ടോ? ഓക്കെ 2 3 4 5 ഇവിടെ 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 ശരി. ഒരാൾ കൂടി ആ ഒരാൾ വരുന്നുണ്ട്, ഓടി വരുന്നുണ്ട്. 1-2 ആൾക്കാർ കൂടി ഉണ്ടെങ്കിൽ വരാം കേട്ടോ, പ്രശ്നമില്ല, എണ്ണം നോക്കേണ്ടതില്ല. 1, 2, 3 വരും. ഓക്കെ, നമുക്കൊന്ന് ഇവരൊന്ന് പരിചയപ്പെടാം, ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടാം. എടാ പേരെന്താ പറഞ്ഞേ? റയാൻ. ഒന്നാമത്തെ ആള്, രണ്ടാമത്തെ ആള് ത്രിഷ, മൂന്നാമത്തെ ആള് അഭിനവ്, നാലാമത്തെ ആള് ദുർഗ, അഞ്ചാമത്തെ ആള് സായി പ്രഥുന. ഓക്കെ താസിൻ കരീഫ. ഒരു നല്ലൊരു നിറഞ്ഞൊരു കയ്യിൽ കൊടുക്കാം ഇവരുടെ. ആ ഒരാൾ കൂടി ഉണ്ടേ, ഒരാൾ കൂടി ഉണ്ടേ, വേഗം വാ വേഗം വാ. പക്ഷേ ഓക്കെ ശരി, ഒരു നല്ലൊരു കൈയോടി, ഏറ്റവും ഇളയ ആളാണ്, അതുകൊണ്ട് ഒരു സ്പെഷ്യൽ കൈയോടി നമ്മൾ കൊടുക്കണം. പേര് ഇഫ്തിന്. നല്ലൊരു നിറഞ്ഞൊരു കൈയോടി കൊടുക്കാം നമുക്ക് എല്ലാവർക്കും, ഏറ്റവും കുഞ്ഞു ആവുകയാണ്. അപ്പോൾ ഇഫ്തിന് ഇവിടെ ഉണ്ട്, ഇഫ്തിനെ നമുക്ക് സ്പെഷ്യലി ഒന്ന് കാണാം. ഓക്കെ ശരി, അപ്പോൾ ഇതിൽ ഒരാൾക്കാണ് നമുക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി പറ്റുക, പക്ഷെ നമ്മളെല്ലാവരെയും ഈ വേദിയിലേക്ക് വിളിക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ 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 ഇത് വളരെ കൃത്യമായി ചെയ്യുന്ന ഒരാൾക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ സെഗ്മെൻ്റാണ്, ഒന്നുമില്ല, എല്ലാവരിലേക്കും വരാം, എല്ലാവരിലേക്കും വളരെ കൃത്യമായ രീതിയിൽ വരാം. ഞാൻ ചോദിക്കാം, ഫസ്റ്റ് കൈ പൊക്കുന്ന ആൾക്കാണ് സമ്മാനം. ഓക്കെ റെഡിയാണോ? റെഡിയാണോ? ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരാൾക്ക് കൈ പൊക്കാം ഫസ്റ്റ്, അയാൾക്കാണ് സമ്മാനം ലഭിക്കുക. അത് കൃത്യമായി ചെയ്യണം, ഒന്നുമില്ല. കേരളത്തിലെ 14 ജില്ലകളും കാസർഗോഡ് മുതൽ തുടങ്ങി പറയുക. യെസ്, നല്ലൊരു നിറഞ്ഞൊരു കൈയടി കൊടുക്കാം. ഇവിടെ ഒരാൾ ഇവിടെ ഫസ്റ്റ് തന്നെ കൈ പൊക്കിയിട്ടുണ്ട്, നമുക്ക് നോക്കാം, തെറ്റരുത്, വളരെ കൃത്യമായ രീതിയിൽ പറയാം. റെഡി? 14 ജില്ലയും പേരുകളൊന്ന് പറഞ്ഞാൽ മതി. ആ കാസർഗോഡ് തുടങ്ങി ഇങ്ങനെ പറഞ്ഞാൽ മതി. റെഡിയാണോ? റെഡിയാണോ? റെഡി? കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഓക്കെ, നിറഞ്ഞൊരു കയറി കൊടുക്കാം. അപ്പോൾ സമ്മാനം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി വാങ്ങുകയാണ്. ഓക്കെ, പക്ഷേ ഈ വന്ന എല്ലാവർക്കും ഒരു നിറഞ്ഞൊരു കയ്യടി നമ്മൾ കൊടുക്കണം കേട്ടോ, കാരണം ഒരുപാട് ആൾക്കാർ ചുവന്ന ചെരുപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റെഡിയാണോ? അപ്പോൾ താങ്ക് യു കുഞ്ഞുങ്ങൾക്ക്, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പോവാം. താങ്ക് യു ഫോർ കമ്മിങ്. ഏറ്റവും വലിയ ഈ സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നുള്ള വലിയൊരു നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. തൃഷ റെഡിയാണോ? സമ്മാനം വാങ്ങാൻ റെഡിയാണോ? ഓക്കെ, അവിടെ വെയിറ്റ് ചെയ്യുക. തൃഷക്കും ഇതുപോലെ തന്നെ ഒരു സമ്മാനം ലഭിക്കുന്നതാണ്. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് നിങ്ങളുടെ എവരുടെയും ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. ചോദ്യമല്ല, ഇതേപോലൊരു സെഗ്മെൻ്റ് തന്നെയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചിമാർക്ക് വേണ്ടി
ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചിമാർക്ക് വേണ്ടിയുള്ളൊരു സെഗ്മെൻ്റാണ്. പറയടേ പറയടേ. ശരി, പിങ്ക് കളർ ഹാൻഡ് ബാഗ് ഉള്ള 5 പേർക്ക് സ്റ്റേജിലേക്ക് കടന്നു വരാം. പിങ്ക് കളർ ഹാൻഡ് ബാഗ് കയ്യിലുള്ള 5 പേർക്ക് സ്റ്റേജിലേക്ക് കടന്നു വരാം. പിങ്ക് കളർ ഹാൻഡ് ബാഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കാണ് സമ്മാനം ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതുപോലുള്ളൊരു മത്സരമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, കുറച്ചങ്ങോട്ട് എടുക്കാം. ശരി, ഇവർക്കുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിളാണ്. ആർക്കും കിട്ടും കേട്ടോ, ഇതിൽ കുഞ്ഞുങ്ങളും വലിയ ആൾക്കാരും ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരെയും പരിഗണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു വലിയ ഒരു ചെറിയ ടാസ്ക്കാണ്. ബട്ട് പറയോ പറയോ, ഒന്നുമില്ല. മലയാള മാസം 12 എണ്ണവും വളരെ കൃത്യമായി പറയുന്ന ഒരാൾക്ക് സമ്മാനം. മലയാള മാസം 12 എണ്ണം കൃത്യമായി പറയുന്ന ഒരാൾക്ക് സമ്മാനം. ആരെങ്കിലും ആരെ റെഡിയാണോ? എന്നോട് ചോദിക്കുകയാണ്, ഇതാണോ ഇതാണോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റൂല. റെഡിയാണോ? റെഡി, നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഒരാൾ ട്രൈ ചെയ്യാൻ വേണ്ടി വരികയാണ്. പേര് സൗമ്യ ചേച്ചിക്ക് നല്ലൊരു നിറഞ്ഞൊരു കൈ കൊടുക്കാം. സൗമ്യേശിയാണ് വരാൻ വേണ്ടി പോകുന്നത്. റെഡിയാണോ? റെഡി, കുറച്ച് മുന്നോട്ട് എടുക്കാം. ഓക്കെ, തെറ്റിക്കരുത്. ഓക്കെ, കുഞ്ഞുങ്ങളുള്ളൊരു വേദിയാണ്. ഓക്കെ, റെഡി, തുടങ്ങാം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മാടം, എടവം, മിഥുനം, കർക്കടകം. ഓക്കെ, നല്ലൊരു നിറഞ്ഞൊരു കൈ കൊടുക്കാം. അപ്പോ പ്രിയപ്പെട്ട സൗമ്യ ചേച്ചിക്കാണ് നമ്മുടെ അവസാന സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും വലിയ 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 നന്ദി. താങ്ക് യു ഫോർ കമ്മിങ്. അപ്പോൾ നമ്മുടെ ഭാഗ്യശാലികൾക്ക് എല്ലാവർക്കും കുറച്ച് മുന്നിലേക്ക് കടന്നു വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കാരറ്റ് മാത്രം വാങ്ങാൻ കിട്ടുന്ന കട. കാരറ്റ് മാത്രം വാങ്ങാൻ കിട്ടുന്ന കട. പെട്ടെന്ന് പെട്ടെന്ന് ഓടി വരിക. വാ വാ വാ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. ഇതാ നമ്മളൊരു സുന്ദരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല ഓറഞ്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല മതി. മുഹമ്മദ് ഫൈസൽ. മുഹമ്മദ് ഫൈസൽ, എന്തായാലും എനർജി, ആ എനർജി കൊടുക്കാൻ ഒരു കൈയടി. ഉത്തരറിയോ? ആ ഉത്തരറിയില്ലേ? ക്യാരറ്റ് മാത്രം കൊടുക്കുന്ന കട ഏതാ? മദീന. മദീന സൂപ്പർ മാർക്കറ്റ് ആണോ? ആണോ? അടുത്ത ആളാരാ? മുഹാസ്. ഉത്തരം പറ. സ്വർണക്കട. സ്വർണക്കട. അപ്പൊ ജ്വല്ലറി ഷോപ്പ് എന്നാണ് പറഞ്ഞത്. മുഹാസിന് നല്ലൊരു കൈയടി. മുഹാസിന് എന്താ പറയാനുള്ളത്? എല്ലാരോട് ഹാപ്പി ന്യൂ ഇയർ വിഷസ് പറഞ്ഞാലോ? ഓറൊക്കെ പറഞ്ഞോ. നല്ല കിടിലൻ ചാൻസ് ആണ്. ഇത്രയും ജനങ്ങൾക്ക് ഒരുമിച്ച് പറയാം. ഓറൊക്കെ പറയണം. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. മോൻ അങ്ങോട്ട് മാറി നിൽക്ക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചെയ്യുന്നത് ഒരു ഇംഗ്ലീഷ് വാക്ക് തന്നെയാണത്. മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചെയ്യുന്നത്. ഒരാൾ ഓടി വരുന്നുണ്ടു. മെല്ലെ മെല്ലെ വാ. വാക്ക്. വാക്ക്. ഇംഗ്ലീഷ് സ്പെല്ലിംഗ് പറയോ വാക്കിന്റെ? WALK. വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നടക്കുന്നത്. വെരി ഗുഡ്. പിന്നെ മലയാളത്തിൽ വാക്ക് എന്ന് പറഞ്ഞാൽ മിണ്ടുന്നത്. ഓക്കെ, അപ്പൊ മോന്റെ പേരെന്താ? അൻവിൻ. അൻവിൻ. അൻവിക്ക് നല്ലൊരു കൈയടി എടുക്കാം. മോൻ ഇഷ്ടപ്പെട്ട കേക്ക് ഏതാ? കപ്പ് കേക്ക് മതിയോ? 1 കിലോന്റെ കേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടോ? കേക്ക് വേണ്ടേ? കേക്കാണ് സമ്മാനം. അപ്പൊ നമുക്ക് അച്ഛനും അമ്മേന്റെ ഒക്കെ കൂടെ പോയിട്ട് കേക്ക് മുറിക്കാം. ന്യൂ ഇയർ ആഘോഷിക്കണ്ടേ? ഓക്കെ, അപ്പൊ അവിടെ പോയി നിക്ക. അടുത്ത ക്വസ്റ്റ്യൻ. രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ്? രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ്? ഇങ്ങോട്ട് വന്നിട്ട് പറയണം. ഇവിടെ ഒരു ഓട്ടം മത്സരം തന്നെ നടക്കുന്നുണ്ട്.
ഓടി വന്ന് പറയണ, അവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സന സനയാണോ രാമായണത്തിന്റെ ഇടയിൽ കാണുന്നത്? രമ രമയോ? കൺഫ്യൂഷനായോ മോക്ക്? രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ്? രമയ. രമയ മായ. മായ. യപ്. ഇത് കത്തുവോ? ഒന്ന് കത്തിച്ചേ നോക്കട്ടെ. കത്തുന്നില്ലേ? പൊളിച്ചു. അത് മോളെ പേര് പറ. റിസ ഫാത്തിമ. റിസ ഫാത്തിമക്ക് നല്ലൊരു കയ്യടി. അപ്പോ ഇതിന് ഉത്തരം മായ എന്നാണ്. നമ്മുടെ നാലാമത്തെ വിജയി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ സ്വന്തമാണെങ്കിലും ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. നിങ്ങളുടെ സ്വന്തമാണെങ്കിലും ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. കുട്ടികൾക്ക് ഓടി വരാം. ലാസ്റ്റ് ഫൈനൽ റേസ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കൂട്ടയോട്ടം, കൂട്ടയോട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വരട്ടെ, എല്ലാവരും വരട്ടെ. ഓക്കെ, എന്താ ഇത്, നിൽക്കാൻ സ്ഥലമില്ലല്ലോ, കുറച്ച് അടുത്തടുത്ത് വാ. ഓക്കെ, നിങ്ങളുടെ സ്വന്തമാണെങ്കിലും ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. സൈഡ് നോക്കണേ, കുറച്ച് പറകിലോട്ട് വന്നോ. ഓക്കെ, ആദ്യം വന്നത് ഈ മോളാണ് അല്ലേ? ആൻസർ പറ. പേര്. പേര്. നിങ്ങളെല്ലാവരും എന്താ പറയാൻ ഉദ്ദേശിച്ചേ? പേര്. അപ്പം നിങ്ങളുടെ പേര് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോയിക്കോ കേട്ടോ. ആൻസർ എന്തായാലും ഈ മോള് പറഞ്ഞു. ഓക്കെ, ദേവ്ന വിജയൻ. ദേവ്ന വിജയനാണ് ഈ ക്വസ്റ്റ്യന്റെ വിജയി. അപ്പൊ കൺഗ്രാജുലേഷൻസ് ദേവ്ന. ഫാത്തിമക്ക്. ഐഷത്ത് ഫാസി. വസുദേ. ആദിത്യ ഗവി. ദുർഗ. ജിഷിൻ. സഞ്ജയ്. അമിത് രാജ്. സെൽവ. നീ വീണ്ടും വന്നുവല്ലേ. ഓറഞ്ച് ഇങ്ങോട്ട് വാ. മുഹമ്മദ് ഫൈസൽ. രണ്ടാമത്തെ പ്രാവശ്യം അവൻ പേര് പറയുന്നു. അവൻ ആള് പുലിയാണല്ലോ. സന സന. എല്ലാരും പേര് പറഞ്ഞില്ല? ആരെങ്കിലും ബാക്കിയുണ്ടോ പേര് പറയാൻ? ഓക്കെ, അപ്പൊ നമ്മുടെ നാല് വിന്നേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ന്യൂ ഇയറിൽ ഭാഗ്യശാലികളാണ് ഇവര്. ന്യൂ ഇയറിന് തന്നെ കേക്കൊക്കെയാണ് ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഈ അഞ്ചു പേരെയും നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. മുന്നോട്ട് വരുമോ മക്കളെ? ഓക്കെ, ഇപ്പൊ ലൈറ്റ് എത്തുന്നുണ്ട് കേട്ടോ, കുറച്ച് മുമ്പോട്ട് നിൽക്കുക. അപ്പോൾ ഇവർക്കുള്ള കേക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് QH ഗ്രൂപ്പ് ആൻഡ് ബേക്കൽ ബീച്ച് പാർക്ക് ഡയറക്ടർ KK അബ്ദുൾ ലത്തീഫ് സാറാണ്. സാറിനുള്ള നന്ദി ഇവിടെ അറിയിക്കുന്നു. അപ്പോൾ ഇവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട MLA CH കുഞ്ഞമ്പു സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. XMLA KV കുഞ്ഞിരാമൻ സാറുമുണ്ട്. സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മധു മുതിയക്കാൽ സാറുണ്ട്. അപ്പം സാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മെർച്ചൻ്റ് യൂത്ത് വിങ് ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റ് ശിവപ്രസാദ്, നിങ്ങൾ ഓരോരുത്തരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പം ക്വാളിറ്റി ഇങ്ങോട്ടോ. സന്തോഷമായോ നിങ്ങൾക്ക്? ഓക്കെ, QH ഗ്രൂപ്പ് ആൻഡ് ബേക്കൽ ബീച്ച് പാർക്ക് ഡയറക്ടർ KK അബ്ദുൾ ലത്തീഫ് സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I would like to invite our ex-MLA KV Kunjiraman sir onto the stage. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB ബാലകൃഷ്ണൻ സാറിനെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം ആരാ ആൻസർ പറഞ്ഞേ? ആദ്യം ആൻസർ പറഞ്ഞേരാ. ഓക്കെ, അപ്പം മോനുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. റംനാസ്. റംനാസിനുള്ള കേക്ക് നമ്മുടെ XMLA KV കുഞ്ഞിരാമൻ സാറാണ് നൽകുന്നത്.
താങ്ക് യു സർ. ബഹുമാനപ്പെട്ട മധു മുതിയേക്കാൽ സർ, രണ്ടാമത് ആരാ ആൻസർ പറഞ്ഞേ? മുഹാസ്. മുഹാസിനുള്ള കേക്കാണ്. താങ്ക് യു സോ മച്ച് സർ. QH ഗ്രൂപ്പ് ആൻഡ് ബേക്കൽ ബീച്ച് പാർക്ക് ഡയറക്ടർ കെ കെ അബ്ദുൾ ലത്തീഫ് സർ ആണ് അടുത്ത കേക്ക് കൊടുക്കുന്നത്. മോന്റെ പേര് അൻവിൻ. അൻവിൻ, കൺഗ്രാജുലേഷൻസ് ആൻഡ് താങ്ക് യു സർ. ഓക്കെ, റിസ ഫാത്തിമക്കുള്ള കേക്ക് ബഹുമാനപ്പെട്ട എക്സ് എം എൽ എ കെ വി കുഞ്ഞിരാമൻ സർ ആണ് കൊടുക്കുന്നത്. കേക്ക് താഴെ ഇടരുത്, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ദേവ്ന വിജയൻ, താങ്ക് യു സർ. അപ്പൊ ഈ ഒരു ന്യൂ ഇയർ ഓൺ ദ സ്പോട്ട് പ്രോഗ്രാം ഒരുക്കിയത് സ്റ്റേജ് കമ്മിറ്റിയും ബേക്കൽ ബീച്ച് പാർക്കും ചേർന്നിട്ടാണ്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്തല്ലോ പ്രോഗ്രാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു വിഷ് യു ഓൾ എ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. ഹലോ പ്രിയപ്പെട്ടവരെ, ഹലോ ഹലോ, നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തേക്കിൻകാട് ബാൻഡും അതുപോലെ തന്നെ ആട്ടം കലാസമിതിയും അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ ശിങ്കാരിമേളം വേദിയിൽ ആരംഭിക്കുകയാണ്. പുതുവത്സരത്തെ ആഘോഷ രാവുകൾ തീർത്തുകൊണ്ട് ഹൃദയഗർഭത്തിൽ പ്രതിധ്വനിയുടെ താളമേളങ്ങൾ ഉയർത്താൻ ടീം ആട്ടം കലാസമിതി ആൻഡ് തേക്കിൻകാട് ബാൻഡ്. Check, check. Check, check. Check him, 1, 2, check. Hey, hey. My checking, checking. Hello, hello. Dhanu, Dhanu. Dhanesh. Hmm. Dhanesh, please. Dhanesh. Are you ready? Are you ready? Then, പുറത്തേ മൈക്ക് ഓൺ ആണ്, ശ്രദ്ധിക്കൂ. ധനേഷ് ടോക്ക് ബാക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ധനേഷ് ധനേഷ് ടോക്ക് ബാക്ക് ഒന്ന് ശ്രദ്ധിക്കുക, ടോക്ക് ബാക്ക് ഒന്ന് ശ്രദ്ധിക്കുക. പറഞ്ഞോ പറഞ്ഞോ. ബൈലിനെ മ്യൂട്ട് ചെയ്യാൻ പറയാനായിരുന്നു, അത് മ്യൂട്ട് ചെയ്തു നീ. ഓക്കെ, റെഡിയാണോ? പുറത്ത് ഏതെങ്കിലും മൈക്കോൺ ആണോ ഒന്ന് ശ്രദ്ധിച്ച, സിംഗേഴ്സിൻ്റെ അല്ലാതെ. അതല്ല, പുറത്ത് പുറത്തുനിന്ന് ഭയങ്കര ഹൗളിംഗ് വരുന്നുണ്ട് സൗണ്ട്. ഓക്കെ, റെഡി, ധനേഷ്, ധനേഷ് ബ്രോ സ്റ്റാർട്ട് ചെയ്യല്ലേ. ഹേ ബേക്കൽ, ഗുഡ് മോർണിംഗ്. Are you ready to have a blast? Namukku thodangiyalo.
This is Taking God Band with Atam Kala Samithi. തമസോമാ ജ്യോതിർഗമയ മൃത്യോമാമൃതം ഗമയ ഓം ശാന്തി ശാന്തി ഓം ശാന്തി 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 ചതുരംഗ കളിയിൽ കൂടാൻ കൂട്ടാരും കൂടണകാടേ തേക്കിൻ
Hey Bekal, advance happy new year. എനിക്ക് തോന്നുന്നത് ഏറ്റവും എനർജി ഈ സൈഡ് കുറച്ച് ടീം നിൽക്കുന്നുണ്ട്, അതാണോ? പിന്നെ എനിക്ക് തോന്നിയത് ആ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ലൈറ്റ് എഞ്ചിനീയർ അടുത്തൊരു ടീം നിൽക്കുന്നുണ്ട്, നിങ്ങളാണോ? ഇനി എല്ലാവരും കൈ പൊക്കി ഒന്ന് കൈയടിച്ച് എല്ലാവരും ചേർന്ന്. വാവ്, സൂപ്പാവ് സൂപ്പാവ്. ഇപ്പം എന്തായാലും ഞങ്ങളൊരു ഉറപ്പ് തരാം, നമ്മളിവിടുന്ന് പൊളിച്ചിട്ടേ പോവൂ, ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. നമുക്കിനി ഫിലിം സോങ്ങിലേക്ക് പോയാലോ? റെഡി ആണോ എല്ലാവരും? പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, നമ്മൾ ഇരുന്ന് കാണുന്ന പതിവില്ല, കുറച്ച് ടൈം ഇരുന്നിട്ട് എല്ലാവരും എണീറ്റ് അങ്ങോട്ട് പൊളി തുടങ്ങാം. റെഡി ആണോ എല്ലാവരും? കുറച്ചും കൂടി ഉറക്കെ. റെഡി ആണോ എല്ലാവരും? അതാണ്. ഓക്കെ, നെക്സ്റ്റ് സോങ്ങിനായിട്ട് നീതു ഫൈസൽ പ്ലീസ്.
താങ്ക് യു നീതു ഫൈസൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കേട്ടത് നമ്മുടെ ഒരു സ്വന്തം ഓൺ കോംബോ സോങ് ആണ്. അതിനുശേഷം പാടിയത് നമ്മുടെ രതീഷ് നാരായണനാണ്. ദെൻ നമുക്കൊരു ഹിന്ദി സോങ് കേട്ടാലോ. ഈ സോങ് കൂടി കുറച്ചൊരു എവറേജ് ആയിട്ട് പോവാ. ദെൻ അടുത്ത സോങ് മുതൽ നമുക്കൊന്ന് എണീറ്റ് നമ്മൾ പൊളി തുടങ്ങിയാലോ. റെഡിയാണോ എല്ലാവരും? റെഡി എന്നുള്ളവർ കൈ പൊക്കി ഒന്ന് നല്ലൊരു കൈ എഴുതി തന്നെ അറിയാനാണ്. ആ സൈഡ് ഓക്കെ. ഹായ് ഹേയ് സൂപ്പർ ഓക്കെ. ഇറ്റ്സ് മൈ സെൽഫ് അൽ സമർ. താങ്ക് യു സോ മച്ച്. तू मेरा कोई ना हो के भी कुछ लागे, तू मेरा कोई ना हो के भी कुछ लागे, किया रे जो भी तूने कैसे किया है, जिया को मेरे बांध ऐसे लिया रे, समझ के बिना समझ में सकूं, सवेरों का मेरे तो सूरज लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे, अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया, दिल के नगर में शहर तू बसा ले पिया, എല്ലാരും കൈ പൊക്കി ഒരു കൈ ഇടിയാന്ന്. ദാറ്റ് സൈഡ് ഓപ്പോ, ദാറ്റ് സൈഡ് റെഡിയാണോ? സഖിയേ സ്നേഹിതിയേ കാതലി 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 നിറമുണ്ട്, സഖിയേ സ്നേഹിതിയേ കിളിയും കാണും കിളിയൻ നോക്ക്, വിടലെ പെണ്ണി വെട്ടിലിനാക്ക്, പുത്തം പുതുതായി രക്തരോജ ഭൂമി തൊടാ തുടങ്ങിയാലോ. ഡാൻസ് ചെയ്യാൻ റെഡിയുള്ള എല്ലാവരും നീണിട്ടെ, എവ്രി വൺ സ്റ്റാൻഡ് പ്ലീസ്. പിന്നെ ഡാൻസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യാവാത്ത ലെവലിൽ എല്ലാവരും നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ദിസ് ഈസ് ആറ്റം കലാസമിതി ആൻഡ് ടെക്കി ഗാഡ് ബാൻഡ്.
നമുക്ക് ഇരുന്ന് കാണുന്ന പരിപാടി ഇല്ല. സോ കാല് വയ്യാത്തവര് അല്ലെങ്കിൽ കുറച്ച് ഏജ് ആയുള്ള എല്ലാവരും ഇരിക്കുക, ബാക്കിയുള്ള എല്ലാവരും പതുക്കുന്ന എണീറ്റ് കൈയടിച്ച് ആരും മൂടി പിടിച്ചാലോ. ഇനി പുതിയ വർഷം വരാൻ പോവുകയാണ്. നമ്മളുടെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ വർഷം ആഘോഷിക്കാൻ പറ്റില്ല എന്നൊരു കുറ്റബോധം ആർക്കും പാടില്ല. സോ എവരിവൺ സ്റ്റാൻഡ് പ്ലീസ്. ആ പിന്നെ ഞങ്ങളുടെ പ്രതീക്ഷ അവിടെ നിൽക്കുന്ന കുറച്ച് ടീമുണ്ട്, പിന്നെ അവിടെ നിൽക്കുന്ന കുറച്ച് ടീമുണ്ട്. യു ഓൾസോ ആ നമ്മുടെ പൊളി ടീം റെഡിയാണോ എല്ലാവരും? ഈ സോങ്ങിന് ഒരു കോറസ് ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടിയാലോ. തകതിനന്തകൈതാരോ പാടോ എല്ലാരും. തക തക തത്തിനന്തകൈതാരോ തകതിനന്തകൈതാരോ തത്തിനന്ത എല്ലാരും പാടിക്കട്ടോ. തകതിനന്തകൈതാരോ തത്തിനന്തക ശരത് ബ്രോ റെഡി റെഡി 1 2 3 ഗോ. തരക പിന്നാലെ കതിരാടും മിഴിയാലെ തമ്പുരാനത്തിനും ബഹരിയാരും പോലെ വരച്ചാട്ടെ. തരക പിന്നാലെ കതിരാടും മിഴിയാലെ തമ്പുരാനത്തിനും ബഹരിയാരും പോലെ വരച്ചാട്ടെ. തക തക തത്തിനന്തക തെയ്താ തകതിനന്തക തത്തിനന്തക തകതിനന്തക കഴിഞ്ഞിട്ടില്ല,
കഴിഞ്ഞിട്ടില്ല, തൊട്ടങ്ങാൻ പോണുള്ളൂ. റെഡി ആണോ എല്ലാവരും? ബാക്ക് ഔട്ട്. മോളെ പേരെന്താ? നമ്മുടെ മോൾക്ക് നല്ലൊരു ഗൈഡ് കൊടുത്ത് എല്ലാവരും ചേർന്ന് സൂപ്പർ.
നാടൻപാട്ട് ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണോ? കൂടെ പാടോ. കൈതോല പായ വിരിച്ച് പായനൊരു പറ നെല്ലു പൊലിച്ച് എപ്പവരും നിന്റെ അമ്മാവ മാറുമുന്നേ. Thank you.
Christmas to all. ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേക്കും കാരുണ്യമായിന്റെ മാറിലോ പിറന്നല്ലോ ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേക്കും കാരുണ്യമായിന്റെ മാറിലോ കുഞ്ഞി പിറന്നല്ലോ മിന്നിൽ താരകൾ പുഞ്ചിരി കൂടി കണ്ണിൽ ഗ്ലോറിയ നാളുകൾ പാടി അവൻ പള്ളിക്കച്ചയണി കണ്ണു ചിന്തി തുറന്ന് കുഞ്ഞിക്കാലും ആഘോഷമുണരുകയാ
ചെറിയൊരു കാര്യമുണ്ട്. അവിടുന്ന് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഗ്രീൻ ലേസർ അടിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം പ്ലീസ്, ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, പൊളി തുടങ്ങിയാലോ? റെഡിയാണോ എല്ലാവരും? ഹാപ്പി ആണോ എല്ലാവരും? ഓക്കെ, ഹിയർ വി ഗോ. കേൾക്കുന്നില്ല, കുറച്ചും കൂടി ഉറക്കെ. നിങ്ങൾക്ക് ആദരാജിൽ മുഷികളെ വരിവരി ഇനിമേൽ നാം ഒറ്റമുറിയൊട്ടവിരി വജിക്കാൻ പാവത്തു ചൊല്ലാൻ തെകമുടി പിടിച്ചോ നീ എത്തുകില്ല രക്ഷകി മുഖയ്ക്കാനായി തങ്ങി മുക്കാൻ വെള്ളത്തുണി മുഖയ്ക്കാനായി ചന്ദനത്തിൽ തിരിമതി അലങ്കാരം കണ്ടു വിധം പങ്കിട്ട അവസാനം വിഷമിക്കാൻ മണ്ണിലായി ഓടികല്ലേ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ. തെറിച്ചവരൊട്ടാകെ വാഴണ കൊട്ടാരമാണ് ഇത് വെട്ടാൽ പെടും അത് കട്ടായം എട്ടിന്റെ പൂട്ടുള്ള കൂടാരം മണിയുടെ മലയോരത്തെ ഞാനി ചിരിക്കുന്ന സന്യാസി ചുമ്മാ വിരിപ്പിന്റെ അഭ്യാസം ചോര നടക്കുന്ന തോന്നിയാസി തറയുടെ കില്ലാടിയ ഇല്ലായ്മയിൽ താരാളിയ ഉന്മാതിയ ഉന്നായ്മയിൽ ആത്മാവേ പോ ആത്മാവേ പോ ഇത് കാലം തെറ്റി മനസ്സിൽ കേറിയ കൂടുതലും
నువ్వు కావాలయ్యా, నువ్వు కావాలయ్యా.
സോങ് ഇവിടെ ഡാൻസ് ചെയ്യുന്ന എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഏറമാൻ ഫാൻസിൻ്റെ കൂടെ ഹലാ
wish you all happy new year. ഇതാ ഈ നിമിഷം 2023 തിരശീല വീണു. ഇതാ ഈ നിമിഷം 2024 പുറത്തു വീണു. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. കരിമിരുന്ന് പ്രയോഗം നടത്താവുന്നതാണെന്ന് ചെയർമാൻ അറിയിക്കുന്നു. കരിമിരുന്ന് പ്രയോഗം പുതുവത്സര ശ്രദ്ധിക്കുക, കുറച്ച് കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ. അപ്പോൾ എല്ലാവർക്കും ഒരു നന്മയുടെ ഒരു വർഷം ആശംസിക്കുകയാണ്. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെ നാളുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു പോസിറ്റീവ് വൈബായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ എല്ലാവരും? ദിസ് ഇസ് ആർട്ട് ആൻഡ് കലാ സമിതി ആൻഡ് ടേക്കിംഗ് ഗാഡ് ബാൻഡ്. ഇനി നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാക്കന്മാർ, നമ്മുടെ ആട്ടംകലാ സമിതിയുടെ ഒരു സോളോ പെർഫോമിംഗ് ആണ് വരാൻ പോകുന്നത്. ഇനി ആരും ടെൻഷനും വെച്ചിട്ട് ഇവിടെ ഇരിക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവരും എണീറ്റ് ഒന്ന് ഡാൻസ് ചെയ്ത് പൊളിച്ചടക്കിയിട്ട് വേണം ഈ ഒരു വർഷത്തിൻ്റെ തുടക്കം കുറിക്കാൻ. റെഡിയാണോ എല്ലാവരും? ബക്കൽ റെഡി, റെഡി, യെസ്, ഹിയർ ഗോ. യെസ് എവരിബഡി, ഇപ്പോൾ നമുക്കൊരു യാ ചെക്ക് ചെക്ക്. ഒരു കുട്ടിയെ മിസ്സായിട്ടുണ്ട്. ഒരു 14 വയസ്സുള്ള ഒരു പെൺകുഞ്ഞാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഒരു പെൺകുട്ടിയെ മിസ്സായിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ഓക്കെ,
ധനേഷ്, ധനേഷ് ടോക്ക് ബാക്ക് ഒന്ന് ശ്രദ്ധിക്കുക, ടോക്ക് ബാക്ക് ഒന്ന് ശ്രദ്ധിക്കുക പ്ലീസ്. വേണി നമുക്ക് തുടങ്ങിയാലോ. ആട്ടത്തിന്റെ ഒരു സോളോ പെർഫോമിംഗ് ആണ് വരാൻ പോകുന്നത്. ലെസ് എൻജോയ്. പിന്നെ ഒരു ചെറിയ റിക്വസ്റ്റ്, നമുക്ക് കുറച്ചും കൂടി ടൈം ഉണ്ട് പ്രോഗ്രാം, ആ ടൈമിൽ എല്ലാവരും നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യണം. ആരും ഇരിക്കാൻ പാടില്ല, കാലിന് വയ്യാത്തവർ മാത്രം ഇരിക്കുക, ബാക്കിയുള്ള എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ച് ആ ഒരു മൂഡ് പിടിക്കാം. റെഡി ആണോ എല്ലാവരും?
ഹലോ ബേക്കൽ, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. ഇവിടെ വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു അടിപൊളി ഓഡിയൻസാണ് പറഞ്ഞിരുന്നു. നിങ്ങൾക്കുള്ള സപ്പോർട്ട് ഇത്ര ഉള്ളൂ, നിങ്ങളുടെ അടിപൊളിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് സോങ്സും എല്ലാ ടൈപ്പ് ജേണേഴ്സും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എനിക്ക് വന്നപ്പോൾ മനസ്സിലായി. ഗസലിനായാലും ചെണ്ടക്കായാലും നമ്മുടെ മ്യൂസിക്കിനായാലും എല്ലാം സൂപ്പറായിരുന്നു. സോ ഞങ്ങളുടെ നിങ്ങൾക്കൊരു വലിയൊരു കൈയടി, അത് നിങ്ങളും തരുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഡാൻസൊക്കെ കളിച്ചു ഒന്ന് പാട്ട് പാടി നോക്കിയാലോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. Thank you.
ഒരു സാധനം കൂടെ നോക്കാം. അതായത് ആട്ടം ഇപ്പോൾ ഒരു ക്ലാപ്പ് ചെയ്യും, ആ സെയിം ക്ലാപ്പ് നിങ്ങൾ ചെയ്യണം. എല്ലാവരും ഒരുമിച്ച്, എല്ലാവരും കേട്ടോ, ആ ഒരു ക്ലാപ്പ് കാണിച്ചു തരും. നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് റീൽസിലൊക്കെ കണ്ടുവരുന്ന ഒരു സോങ്ങിൻ്റെ സാധനമാണ്. അപ്പോൾ ഒരുമിച്ച് പാടാം, ഒരുമിച്ച് കൊട്ടാം, ചെറിയൊരു പോർഷൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചെയ്താൽ അത് അടിപൊളിയായിരിക്കും. ഒന്ന് ട്രൈ നോക്കാം. ഓക്കെ, തൊടുത്തൊടുത്തൊടവാ
ഹൃദയത്തിൽ രാജാ മനസ്സ് എല്ലാ സലബസ് ചുറ്റിലിമ പാകയിൽ ഒരു രാജാ വയസ്സ് കസികളെ മാറ്റമില്ലയേ മറന്നിരിപ്പോമേ കവലയെ മറന്നിരിപ്പോമേ കോപം വന്നാൽ കൊഞ്ചും പത്ത് വെപ്പോമേ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ സെൻറ്ററിൽ നിൽക്കുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് മാറി നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യും. വേറെ ഒന്നുമല്ല, നമ്മുടെ മെയിൻ ക്യാബിൾസ് പോകുന്ന വഴിയാണ് നിങ്ങൾ ചവിട്ടി, അത് മൊത്തം ഓഫായി പോകും. അതുകൊണ്ടാണ് വേറെ ഒരു വിഷമം തോന്നരുത്. എല്ലാവരും ഒന്ന് മാറി സഹകരിക്കാൻ റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു. പൊളിക്കല്ലേ നമുക്ക്. ചന്ദ്രികയെ
പതിനാലിന്റെ ചേലുളിയെ രാക്കനിവിൻ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അനിവാലെ അലങ്കൃതയെ അഴകാലെ വിഭൂഷിതയെ അനിവാലെ അലങ്കൃതയെ ആരാലും മനസ്സിൽ ഒരിക്കൽ മറക്കുവാൻ ആകത്ത വിധമുള്ളതായ ആഡംബരങ്ങളും ഒന്നായി കൂട്ടി കെട്ടിക്കൊണ്ടാടുന്നു ആനന്ദമൃത കല്യാണം ആരാലും ായി
എവരിബഡി എല്ലാവരും ഹാപ്പി ആണോ? ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ അടുത്തുള്ള വീഡിയോസ് നമ്മുടെ പേജിലേക്ക് ഒന്ന് ടാഗ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യണം എല്ലാവരോടും. ടേക്ക് ഇൻ ഗാഡ് ബാൻഡ് ആൻഡ് ആട്ടം കലാസമിതി നടിച്ചാൽ വരും. അപ്പൊ ഇത്രയും സ്നേഹം തന്നതിന്, ഇത്രയും പോസിറ്റീവ് ഒരു വൈബ് തന്നതിന് എന്താ പറയാ, ഒരു ബിഗ് താങ്ക്സ് നിങ്ങളെല്ലാവരോടും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഗായ്സ്. ഇനി നമുക്ക് ഒരു സോങ് കൂടിയുണ്ട്, നമുക്ക് എല്ലാവരും കൂടി ഒന്ന് പൊളിച്ചാലോ? റെഡിയാണോ എല്ലാവരും? ശരത് ബ്രോ എല്ലാവരും വരാം, ജസ്റ്റ് ഒരു സെൽഫി എടുത്തിട്ട് പോവാം. റെഡി ടീം മൊത്തം പ്ലീസ്.